ഹൈ ദോസ്, നമസ്കാർ. നമ്മുടെ അവതാര നാട്ടുകൂടിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നിങ്ങളെ കൊതിയോടെ കാത്തിരിക്കാൻ സ്ത്രീയെ ഒരേ സമയം രണ്ട് രതിമൂർച്ചയിൽ എങ്ങനെ എത്തിക്കാം, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ 30% പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും രതിമൂർച്ച അനുഭവിക്കാത്തവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പലരും തൻ്റെ പങ്കാളിയുടെ സന്തോഷത്തിനായി രതിമൂർച്ച അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ശരിയായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും 1000-ൽ 100 ആണുങ്ങൾ പോലും ശരിയായ രീതിയിൽ അല്ല രതിക്രീഡയിൽ ഏർപ്പെടുന്നത്. ദാ വന്നു ദേ പോയി, ഈ ഒരു പോളിസിയാണ് മിക്കവാറും എല്ലാവരും തന്നെ പിന്തുടരുന്നത്. സ്ത്രീകളിലെ രതിമൂർച്ച രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് യോനി രതിമൂർച്ച, രണ്ടാമത്തേത് ഭഗശിഷ്ണിക രതിമൂർച്ച. ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരു പെണ്ണിന് ഒരിക്കലും രതിമൂർച്ച ഉണ്ടാകുന്നില്ല. ആണുങ്ങളിൽ ശുക്ലം പോകുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ 3 ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളിലെ രതിമൂർച്ച സുഖം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പല സ്ത്രീകളും അത് അനുഭവിച്ചെന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ തൻ്റെ ഇണയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഉള്ള അഭിനയം മാത്രമാണ് എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഏതൊരു ആണിനും തൻ്റെ ഇണയെ 1 അല്ല 2 തവണ രതിമൂർച്ചയിൽ എത്തിക്കാൻ സാധിക്കും, ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ. നിങ്ങളെ കൊതിയോടെ കാത്തിരിക്കാൻ സ്ത്രീയെ ഒരേ സമയം 2 രതിമൂർച്ചയിൽ എങ്ങനെ എത്തിക്കാൻ പറ്റും, അതിന് സഹായിക്കുന്ന ഭഗശിഷ്ണിക രതിമൂർച്ച എങ്ങനെയാണ് എന്നാണ് ഇനി പറയുന്നത്. ഏകദേശം 8000 നാഡീഞരമ്പുകളുടെ സംഗമ സ്ഥലമായ ഒരു അപൂർവ കേന്ദ്രമാണ് സ്ത്രീയിലെ സുഖത്തിൻ്റെ പരമകേന്ദ്രമായ ഭഗശിഷ്ണിക അഥവാ ക്രിസരി. ക്രിസരി ഉദ്ദീപിക്കപ്പെടുമ്പോഴാണ് ഒരു പെണ്ണിനെ ശരിക്കും വേഴ്ച ചെയ്യാനും അതിൻ്റെ സുഖം അനുഭവിക്കാനുമുള്ള അവസരം അല്ലെങ്കിൽ ആഗ്രഹം ഉണരുന്നത്, ഒരുങ്ങുന്നത്. ലിംഗം യോനിക്കുള്ളിൽ ചലിപ്പിക്കപ്പെടുമ്പോൾ പെണ്ണിന് യഥാർത്ഥത്തിൽ 1/3 സുഖമേ കിട്ടുന്നുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ മാരടങ്ങളുടെ ഉത്തേജനത്തിലൂടെയും ഇതര ശരീരകേന്ദ്രങ്ങളുടെ ഉത്തേജനത്തിലൂടെയും തഴുകലുകളിലൂടെയും അധരപാനത്തിലൂടെയും മറ്റും ഇത് 3/2 ആക്കാം. ക്രിസരിയും യോനിയും നാവിൻ്റെ കുസൃതിയിലൂടെ പെണ്ണിനെ 3/4 സുഖത്തിലേക്കും എത്തിക്കാം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പടിപടിയായി ചെയ്തതിന് ശേഷമുള്ള യോനി പ്രവേശവും 10 മിനിറ്റെങ്കിലും എടുത്തുള്ള ലിംഗ ചലനങ്ങൾക്ക് ശേഷമുള്ള സ്ഖലന പ്രക്രിയയിലുമാണ് അവളെ പൂർണ്ണമായും രതിമൂർച്ചയിൽ എത്തിക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. സ്വന്തം പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോൾ മാത്രം അനുവർത്തിക്കേണ്ട ഒന്നാണ് വദനസുരതം എന്നുള്ളത്. ബന്ധപ്പെടുന്നതിന് മുമ്പ് വൃത്തിയായി യോനിതടം വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി തുടയ്ക്കുക. ഇളം ചൂടുവെള്ളത്തിലും ഈ പ്രക്രിയ ചെയ്യാവുന്നതാണ്. രോഗാണുക്കൾ ഏറെയുള്ള ഗുഹ്യപ്രദേശങ്ങൾ വൃത്തിയാക്കി വീഴ്ചയിൽ ഏർപ്പെടുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. തന്നെയുമല്ല ദുർഗന്ധം ഒഴിവാക്കി നല്ല മണമുണ്ടാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. വൃത്തി എല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നവർക്ക് പിന്നീട് ഇത് ചെയ്യാനുള്ള മടി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപരിചിതരുമായുള്ള അതിൻ്റെ വീഴ്ച എയ്ഡ്സ് മുതലായ പലവിധ രോഗങ്ങൾക്കും കാരണമാകും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കേളിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസരിയിൽ തൊടുവാനോ അവിടെ നാവുകൊണ്ടുള്ള പ്രയോഗങ്ങൾക്കോ ഒരിക്കലും മുതിരരുത്. കാരണം അത് വേദനയുണ്ടാക്കും. ശരീരമൊട്ടുക്കുമുള്ള ചുംബനങ്ങളും മൃദുവായ തലോടലുകളും മാരട പരിലാളനകൾക്കും ശേഷം അവസാനഘട്ടത്തിൽ മാത്രമേ യോനിയിലേക്ക് വരാവൂ. ഒച്ചിഴയുന്ന വേഗമാണ് ഇവിടെ വേണ്ടത്. സ്ത്രീകൾ കടൽ പോലെയാണ്. അവൾ ചൂടുപിടിച്ചു വരാൻ കുറേ സമയമെടുക്കും. അവൾ ഉദ്ദീപിക്കപ്പെട്ടാൽ അവൾ തന്നെ നിങ്ങളെ യോനിയിലേക്ക് സ്വയം നയിക്കുകയും ചെയ്യും. അതുവരെ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആണിനെ സംബന്ധിച്ച് ശുക്ലസ്ഖലനം വരെ മാത്രമേ ആവേശമുണ്ടാകൂ. അതുകൊണ്ട് വളരെ വളരെ പതുക്കെ മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത്യുത്തമം. നിങ്ങൾ അവളെ ശരിക്കും ഉണർത്തിയോ എന്നറിയാൻ പതിയെ യോനിതടം തൊട്ടുനോക്കുക. അവിടെ മദനജലത്താൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിൻ്റെ പ്രയോഗത്തിലേക്ക് പതുക്കെ കടക്കാവുന്നതാണ്. സ്ത്രീയുടെ യോനിതടവും അതിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ വളരെ സോഫ്റ്റാണ്. അവിടെ ഒരു തൂവൽ കൊണ്ട് തൊടുന്നതുപോലെയേ തൊടാവും. ആദ്യം നാവുകൊണ്ട് പതിയെ യോനിക്ക് ചുറ്റും ശയന പ്രദക്ഷിണമാകാം. ശേഷം ക്രിസരിയിൽ പതിയെ നാവുകൊണ്ട് തട്ടുക. അവൾ പുളഞ്ഞു മാറുന്നത് കാണാം. ഓരോ സ്ത്രീക്കും വികാരകേന്ദ്രം അല്പസ്വല്പം ഏറിയും കുറഞ്ഞുമായിരിക്കും. അവൾ കാണിച്ചു തരുന്ന സ്ഥലത്ത് നാവുകൊണ്ട് പതുക്കുകയും വേഗത്തിലും തട്ടുക, പുഴിഞ്ഞെടുക്കുക. പെട്ടെന്നൊരു നിമിഷം അവൾ നിങ്ങളുടെ മുഖം അതിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു നിമിഷം അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെട്ടു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവളുടെ ശരീരം ഒരു വിറയലോട് കൂടി മെല്ലെ മെല്ലെ തളർന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ക്രിസരി രതിമൂർച്ച എന്ന പ്രതിഭാസം. ഇതിനുശേഷമാകണം ലിംഗപ്രവേശം നടത്തേണ്ടത്. 10 മിനിറ്റോളം ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ടുള്ള സാവധാനത്തിലുള്ള ലിംഗ ചലനങ്ങളെ തുടർന്നാവണം ദ്രുതഗതിയിലേക്ക് പോകേണ്ടതും സ്ഖലനത്തിലേക്ക് വീഴേണ്ടതും. അപ്പോഴവൾക്ക് ഭഗശിഷ്ണിക രതിമൂർച്ച യോനി രതിമൂർച്ച ലഭിക്കുന്നതാണ്. അത്തരമൊരു വീഴ്ചയിൽ ഏർപ്പെടുന്ന ഒരു പെണ്ണും പറയില്ല രതിമൂർച്ചയിൽ എത്തിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
ഷെയർ ചെയ്യുകയും മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ശുക്രിയ ഫിർമിലെങ്കിൽ. ബൈ ബൈ.